പൊണ്ണത്തടി മൂലം വന്ധ്യത വരാം. അതായത് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് എന്നാണ് പറയുന്നത്. നമ്മുടെ അണ്ടാശയത്തിലെ സിസ്റ്റുകൾ പൊട്ടാതെ വന്നിട്ട് പോളിസിസ്റ്റിക് ഓവറി വന്നു കഴിഞ്ഞാൽ വന്ധ്യത വരാനുള്ള വലിയൊരു സാധ്യതയുണ്ട്. അത്തരക്കാർക്ക് സാധാരണയായിട്ട് ഗൈനക്കോളജി ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പ്രമേഹത്തിനുള്ള മരുന്ന് തന്നെയാണ്. മെറ്റ്ഫോർമിൻ എന്ന് പറഞ്ഞ മരുന്നാണ് കൊടുക്കുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും PCOD മാറാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ PCOD പ്രധാന കാരണമായിട്ടുള്ളത് പൊണ്ണത്തടിയാണ്. അപ്പോൾ അതിനെ മാറ്റാനായിട്ട് ഇപ്പോൾ വളരെ ഫലവത്തായിട്ടുള്ളൊരു ചികിത്സാ രീതിയാണ് ഇൻട്രാ ഗ്യാസ്ട്രിക് ബലൂൺ. അതിനകത്ത് ചെയ്യുന്നത് നമ്മൾ എൻഡോസ്കോപ്പി മാർഗത്തിലൂടെ ചെറിയൊരു മയക്കത്തിൻ്റെ ആവശ്യമുള്ളൂ, ഒരു വിരലിൻ്റെ ഷേപ്പിലാണ് അത് അകത്ത് ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് അതിനകത്ത് വെള്ളം കയറ്റി കഴിയുമ്പോൾ അതൊരു ബോൾ ഷേപ്പിലേക്ക് മാറും. 600 ml നമുക്ക് അതിനകത്ത് വെള്ളം നിറയ്ക്കാൻ പറ്റും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആമാശയത്തിൽ നിന്ന് നമുക്ക് ദോഷം ഉണ്ടാക്കുന്ന ഹോർമോണായിട്ടുള്ള ഗ്രെലിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അത് കുറയുന്നതനുസരിച്ചിട്ട് ഗ്രെലിൻ നമ്മുടെ മാഗ്നറ്റ് പോലെ ഫാറ്റിനെ ശരീരത്തിൽ പിടിച്ചു വെക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഫാറ്റ് പെട്ടെന്ന് പോയി 10-15 കിലോ വ്യത്യാസം 6 മാസം കൊണ്ടുണ്ടാക്കും. നമുക്ക് നല്ല ഹോർമോൺസായിട്ടുള്ള GLP-1 എന്ന് പറയുന്നതിനെ കൂടുതലാക്കുകയും ചെയ്യും. അപ്പോൾ അത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് നഷ്ടപ്പെടും. ഇൻസുലിൻ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ PCOD മാറിപ്പോകുന്നതായിട്ട് കാണാം. PCOD മാറിക്കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള ഒരു ബേബി ഉണ്ടാവാനുള്ള വലിയൊരു സാധ്യതയുണ്ട്. അപ്പം PCOD വന്ന് വന്ധ്യതയുമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഒരു സന്തോഷകരമായ വാർത്തയാണ് ഈ ബലൂൺ ചികിത്സയിലൂടെ എന്തായാലും ഒരു 10-15 കിലോ വെയിറ്റ് കുറയ്ക്കാനും പറ്റും. അതോടൊപ്പം PCOD മാറിയിട്ട് നമുക്ക് വന്ധ്യതയുടെ വിഷമം മാറിക്കിട്ടും എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അത് ഈ ഇൻട്രാഗ്യാസ്റ്റിക് ബലൂൺ സാധാരണയായിട്ട് നമ്മൾ കുട്ടികൾക്കും ഉപയോഗിക്കാറുണ്ട്. അവർക്ക് നമുക്ക് കീഹോൾ ഓപ്പറേഷനൊന്നും ചെയ്തിട്ട് വണ്ണം കുറയ്ക്കാൻ പറ്റില്ല. അത്തരക്കാർക്കും ഈ ഒരു ഇൻട്രാഗ്യാസ്റ്റിക് ബലൂൺ എന്ന് പറയുന്ന ചികിത്സ സാധ്യമാണ്. 6 മാസം 8 മാസം കഴിയുമ്പോൾ ഈ ബലൂൺ നമ്മൾ ചെറിയൊരു മയക്കത്തിൽ തന്നെ ആ ബലൂണിനെ പൊട്ടിച്ച് വെള്ളം മാറ്റിയിട്ട് റിമൂവ് ചെയ്യും. അപ്പോൾ ഒരു ഓപ്പറേഷനൊന്നും ഇല്ലാതെ തന്നെ PCOD മാറ്റാനും ഫലവത്തായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടാനും വളരെ നല്ലതായിരിക്കും.